വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലത്തെ ഹിസ്റ്ററി ടെസ്റ്റിലത്തെ 6ാമത്തെ ചാപ്റ്ററായ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള പാഠം ക്ലാസ് എടുക്കാനാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ മാറിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് ഇടുക. അത് ഇട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ചാമ്പാരൻ സമരങ്ങളൊക്കെ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഗാന്ധിജിക്കുള്ളൊരു വിശ്വാസത കൂട്ടാൻ, വിശ്വാസത ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇവിടെ താഴെ പറയുന്നത്. അതായത് ഒന്നാമതായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അതാണ് ഒന്നാമത്. കാരണം അതൊക്കെ എന്തായിരുന്നു, നല്ല വിജയമായിരുന്നു. ഗാന്ധിജി നടത്തിയ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി സമരങ്ങൾ നടത്തിയത്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു, ഗാന്ധിജിയുടെ വൻ നേട്ടങ്ങളായിരുന്നു ഗാന്ധിജിയുടെ സമരങ്ങളൊക്കെ. അപ്പൊ അതും ജനങ്ങൾ ഗാന്ധിജിക്ക് ഒരു വിശ്വാസത ഉണ്ടായി ഗാന്ധിജിയെ കുറിച്ച്. പിന്നെന്താ, സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അതാണ് രണ്ടാമത്തെ. അതായത് സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം, ഭാഷ, ഇതൊക്കെ എന്താണ് സാധാരണ മനുഷ്യരെ പോലെ ഉള്ള രീതികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും എന്താണ് ഒരു മനുഷ്യന് പോയിട്ട് ഒരു സാധാരണക്കാരന് പോയിട്ട് ഗാന്ധിജിയോട് പറയാൻ പറ്റുന്ന തരത്തിലായിരുന്നു. കാരണം സാധാരണ രീതിയിലായിരുന്നു, സാധാരണ ജനങ്ങളെ പോലെയായിരുന്നു രീതികൾ മുഴുവനും. അതും എന്താണ് ഗാന്ധിജിയോടുള്ള വിശ്വാസത നിലനിർത്തി. മൂന്നാമതായി പറയുന്നതാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി. മൂന്നാമതായി പറയുന്നതാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി എന്ന് പറയുന്നത്. അതായത് ഗാന്ധിജിയുടെ എല്ലാ സമരങ്ങളും എന്തായിരുന്നു, അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരമായിരുന്നു. അതായത് ഒന്നിനെയും ഹിംസിക്കാതെ, ദ്രോഹിക്കാതെയുള്ള സമര രീതികളായിരുന്നു ഗാന്ധിജിയുടേത് മുഴുവനും. നാലാമതായി പറയുന്നതാണ് തങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷണായി ഗാന്ധിജിയെ വിലയിരുത്തി. അതായത് എന്താണ് ഗാന്ധിജി എന്താണ് എല്ലാ പ്രശ്നം, അതായത് തങ്ങൾക്ക് ഉണ്ടാവുന്ന, ജനങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ഒരു രക്ഷകനായിട്ട് എന്ത് ചെയ്തു ഗാന്ധിജിയെ വിലയിരുത്തി എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ വിലയിരുത്താനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ, ഇത് മുഴുവനും. അപ്പൊ ഇത്രയുമാണ് ഗാന്ധിജിയുടെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് വക്കീല് പഠനം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം അവിടെ കുറച്ചു നാള് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദർബാനിൽ നിന്നും പീറ്ററോയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതായത് അവിടുത്തെ വ്യാപാരിയുടെ, ഗുജറാത്തി വ്യാപാരിയുടെ ഒരു കേസുകളിൽ
പഠിക്കാനും അവിടെ വാദിക്കാനുമാണ് അദ്ദേഹം അവിടെ ചെന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? കാരണം വെള്ളക്കാരുടെ ആധിപത്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ വെള്ളക്കാരോടൊപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഇറക്കി വിടുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായും അറിയുകയും അവിടെ താമസിച്ച 21 വർഷക്കാലം എന്ത് ചെയ്തു? അദ്ദേഹം വെള്ളക്കാരില്ലാത്ത, അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അത് പരിഹരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. ആദ്യമായി ഗാന്ധിജി സമരം ചെയ്തത് ചാമ്പാനിലെ നീല കർഷകരുടെ സമരമായിരുന്നു. അത് പ്രദേശം ബീഹാറായിരുന്നു. നടന്ന വർഷം 1917 അഹമ്മദാബാദിലെ തുണി ബില്ല് ഗുജറാത്ത് 1918 ഖേഡയിലെ കർഷക സമരം ഗുജറാത്തായിരുന്നു 1918. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് സമരം ചെയ്തത് ഗാന്ധിജി. അടുത്തതായി പറയുന്നത് വെച്ചാല് ഗാന്ധിജി 3 സമരങ്ങൾ, അതായത് ആദ്യകാല സമരങ്ങളിൽ ചാമ്പാരൻ സമരം, ഖേഡ സമരം, പിന്നെ അഹമ്മദാബാദിലെ തുണിമിൽ സമരം, അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇനി വിശദീകരിച്ചിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ചാമ്പാരിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് സമരം ചെയ്തത്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീലം കർഷകർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ചാമ്പാരിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി എന്ത് ചെയ്തു? നിയമലംഘനം വഴിയും അതുപോലെ തന്നെ സഹന സമരം പോലുള്ള സമര രീതികൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? നീലം കർഷകർക്ക് വേണ്ടിയിട്ട് അധികാരികളോട് സമരം ചെയ്തത്. അദ്ദേഹത്തിന്റെ സമര രീതികളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കരുത്, നിയമലംഘനവും അതുപോലുള്ള സഹന സമരങ്ങള് അതുപോലുള്ള രീതികളെയാണ് എന്ത് ഗാന്ധിജിയുടെ സമര രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതുപോലുള്ള രീതികൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിയമം അധികാരികളെ കൊണ്ട് എന്ത് ചെയ്തു? പാസാക്കാൻ വേണ്ടി നിർബന്ധിതരാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം ചാമ്പാരൻ മേഖലയിലെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതായത് പ്രാഥമിക വിദ്യാലയങ്ങൾ, അതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ വൈദ്യ സഹായത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ചാമ്പാരൻ സമരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ സമരത്തിന്റെ രീതികളാണ് ആ സമരത്തെ കൂടുതലായിട്ടും പ്രശസ്തിയാക്കിയത്. അതായത് നിയമലംഘനം, അതായത് അധികാരികൾ വെച്ച നിയമങ്ങൾ ലംഘിക്കുകയും അതുപോലെ തന്നെ സഹന സമരങ്ങൾ, ആ രീതികളിലൂടെയൊക്കെയാണ് അധികാരികളെ കൊണ്ട് നിയമം മാറ്റി എഴുതാനുള്ള പ്രേരണ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇതാണ് ചാമ്പാരൻ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ചാമ്പാരൻ സമരം എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് 2-ാമത്തെ സമരമായ അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് പ്ലാഗ് എന്താണ്, പ്ലാഗ് ബോണസ് എന്താണെന്ന് അറിയണം. അതായത് 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലാഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം 1-ാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അതായത് പ്ലാഗ് ബോണസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അഹമ്മദാബാദ് പ്ലാഗ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു
ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉയർത്തിയ ഒരു രോഗമായിരുന്നു പ്ലേഗ് രോഗം എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ അതിൻ്റെ ഇരയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊഴിലുകൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധികാരികളെ, അഹമ്മദാബാദിലെ അധികാരികളെ പ്ലാഗ് ബോണസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയെടുക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് 80% ശമ്പളത്തിന്റെ 80% അവർ ബോണസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോക ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആ ബോണസ് ഈ തൊഴിലാളികളെ സഹായകമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. രോഗഭീതി കുറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ബോണസ് അധികാരികൾ ഇല്ലാതാക്കി. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയതായിരുന്നു എന്റെ ഈ അഹമ്മദാബാദിലെ തുണി മിൽ സമരത്തിൽ, അല്ലെങ്കിൽ തൊഴിലാളികൾ ഉണ്ടാക്കിയ സമരം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആ സമരത്തിന് ഗാന്ധിജി വഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് പ്ലാഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് ഞാൻ പറഞ്ഞു സമരം ഉണ്ടായത്. അപ്പോൾ അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിലും എന്താണ് ഏകദേശം ചാമ്പാരൻ സമരത്തിലെ സമര രീതികളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഗാന്ധിജി എന്ത് ചെയ്തു? ഉപവാസത്തെ തുടർന്ന് അധികാരികളിലേക്ക് ആ പ്രശ്നം എത്തുകയും അതിന്റെ ഫലമായിട്ട് ശമ്പളം വർദ്ധിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു തുണിമിൽ സമരം എന്ന് പറയുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്? അതില് ഗാന്ധിജി, അതായത് ആ സമരം ഒഴിവാക്കാൻ ഗാന്ധിജി വഹിച്ച പങ്ക് എന്തായിരുന്നു എന്ന് മനസ്സിലായല്ലോ. മൂന്നാമതായി പറയുന്നത് ഖേഡ സമരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരിൽ നിന്നും അമിതമായി നികുതി പിരിക്കുന്നതിന്റെ പ്രശ്നത്തിന്റെ ഫലമായിട്ടാണ് ഗാന്ധിജി ഈ ഒരു സമരത്തിൽ ഇടപെടുന്നത്. അതായത് അമിതമായിട്ടുള്ള നികുതി പിരിക്കല് അധികാരികളിൽ നിന്നും, അധികാരികൾ എന്ത് ചെയ്യുന്നത്, ഈ കൃഷിക്കാരിൽ നിന്നും, പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്നും നികുതി പിരിക്കുന്ന, അമിതമായിട്ട് നികുതി പിരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. അതായത് ഗാന്ധിജി ഏകദേശം ഇതുപോലെ തന്നെ സമരായുധം, അതായത് നികുതി നിഷേധവും അതുപോലെ തന്നെ സത്യാഗ്രഹവും ഇതൊക്കെയാണ് സമര ആയുധങ്ങളായിട്ട് അദ്ദേഹം പ്രയോഗിച്ചത്, അധികാരികൾക്ക് നേരെ പ്രയോഗിച്ചത് ഇതൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ സമര രീതികളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത്. കാരണം മറ്റുള്ളവരെ പോലെ എന്തായിരുന്നില്ല, അഹിംസ, അതായത് ഹിംസ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മാർഗം. എപ്പോഴും സ്വന്തം വേദന, അതായത് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ മുറിവേറ്റാലും അദ്ദേഹം ഹിംസ ചെയ്തിരുന്നില്ല ആരെയും. അഹിംസ എന്ന മാർഗത്തിലൂടെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമര രീതികൾ മുഴുവനും ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൂന്ന് സമരങ്ങളിലും, അതായത് ചാമ്പാരൻ സമരം, ഖേഡ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഈ മൂന്ന് സമരങ്ങൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ സമര രീതികളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഈ ഖേഡ സമര രീതികളും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. നികുതികൾ ചുമത്തിയ നികുതികൾ എന്ത് ചെയ്തു? കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സത്യാഗ്രഹം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ രീതികൾ. അതിനുശേഷം സർക്കാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഈ നയം, അല്ലെങ്കിൽ ഈ ഒരു സമരായുധം കണ്ടതോടുകൂടി സർക്കാർ ഏർപ്പെടുത്തിയ നികുതികളിൽ ഇളവ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, ഗാന്ധിജിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യകാലങ്ങളിൽ
അപ്പൊ അങ്ങനെ ആദ്യകാലങ്ങളിൽ പങ്കെടുത്ത സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അടുത്തതായി പറയാൻ പോകുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ സമരങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒന്നാമതായി പറയുന്നത് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അതായത് ആദ്യമേ ഞാൻ പറഞ്ഞു, ഗാന്ധിജിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സാധാരണ വേഷം, സാധാരണ ഭക്ഷണം, സാധാരണക്കാരെ പോലെയുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സമര രീതികളും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. അതായത് വിദ്യാസമ്പന്നര്, പണ്ട് കാലത്ത് വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിദ്യാസമ്പന്നര് മാത്രം അവരിൽ മാത്രം ഒതുങ്ങി എന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ സമര രീതികൾ കൊണ്ട് എന്ത് ചെയ്തു, ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണ ജനങ്ങളും കൂടി കടന്നു വരാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് എന്ന് പറഞ്ഞാൽ, പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ കൂടി അവസരം, അതായത് വേരോട്ടം ഉണ്ടായി. അതായത് എന്താ പറയുന്നത്, പട്ടണങ്ങളിൽ മാത്രമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്നത്. പക്ഷെ ഗാന്ധിജിയുടെ സമര രീതികളും ഗാന്ധിജിയുടെ വരവും എന്തായിരുന്നു, ഗ്രാമപ്രദേശങ്ങളിലും കൂടി ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രസക്തി നൽകി എന്നാണ് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം എന്താണെന്നുള്ളതൊക്കെ മുൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അധ്യായം നമ്മൾ 10-ാം ക്ലാസ്സിലത്തെ അധ്യായങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനം എന്താണെന്നൊക്കെ. നാലാമതായി പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. അതായത് എന്താ പറയുന്നത്, എല്ലാ വിഭാഗങ്ങളും, പണക്കാരനായാലും പാവപ്പെട്ടവരായാലും ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവായിട്ട് ഗാന്ധിജി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ സമരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഗാന്ധിജിയുടെ സമരങ്ങളുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് റൗലറ്റ് നിയമത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി ആദ്യമായി കടന്നു വരുന്നത് ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൊണ്ടാണ് ആദ്യമായി ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എന്താണ് റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 1919 ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയ ഒരു നിയമമാണ് എന്ത് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയണം എന്ന പേരിലായിരുന്നു ഈ നിയമം ഉണ്ടാക്കിയത്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ പൗരാവകാശം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. അപ്പൊ 1919 റൗലറ്റ് നിയമം പാസ്സാക്കിയത്. അപ്പൊ ഈ നിയമപ്രകാരം എന്ത് ചെയ്യുക, ഏതൊരാളെയും സംശയം തോന്നുന്ന ഏതൊരാളെയും എന്ത് ചെയ്യുക, വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാം എന്നൊരു നിയമമായിരുന്നു ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയെയും എന്തും ചെയ്യാം എന്നൊരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനെതിരെയായിരുന്നു ഗാന്ധിജി എന്ത് ചെയ്തത്, ദേശീയ സമരത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്. ഈ റൗലറ്റ് നിയമത്തിനെതിരെയായിരുന്നു അത്. അപ്പൊ ഇതാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചിട്ടാണ്. അപ്പൊ ചെറിയ തോതിലെങ്കിലും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ റൗലറ്റ് നിയമവിരുദ്ധം സമരങ്ങൾക്ക്
പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് സെയ്ഫുദ്ദീൻ കിച്ലു സത്യപാൽ എന്നിവരായിരുന്നു. അപ്പോൾ ഇവരെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയതോടുകൂടി അവരെ മോചിപ്പിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങളെ പഞ്ചാബിലെ തന്നെ അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അപ്പോൾ ഇതായിരുന്നു പ്രതിഷേധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അമൃതസർ പട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 വശവും കെട്ടിടങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മൈതാനമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്ത് ദുരന്തം വന്നെങ്കിലും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ആർക്കും കഴിയാത്തൊരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം പട്ടാള ഭരണം ഏറ്റെടുത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടുത്തെ പട്ടാള മേധാവിയായ ജനറൽ ഡയർ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, ജനങ്ങൾ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞ് 10 മിനിറ്റ് സമയം വരെ എന്ത് ചെയ്തു, ഈ ജനങ്ങളുടെ നേരെ വെടിയുതിർത്തു. ആ വെടിയുതിർപ്പിൽ 379 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതൽ മരണസംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്കും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതായത് സെയ്ഫുദ്ദീൻ കിച്ചടു അതുപോലെ സത്യപാൽ എന്നിവരെ മോചിപ്പിക്കാനായി ജനങ്ങൾ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ മൈതാനത്ത് ഒത്തുകൂടുകയും ആ മൈതാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മൈതാനമായിരുന്നു ഈ മൈതാനം എന്ന് പറയുന്നത്. ജാലിയൻവാഗ് എന്ന് പറഞ്ഞ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, അന്ന് ഭരിച്ചിരുന്ന പട്ടാള മേധാവിയായ ജനറൽ ഡയർ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന വ്യാജേനെ ജനങ്ങളുടെ നേരെ വെടിയുതിർക്കുകയും ആ വെടിയുതിർപ്പിൽ 379 പേരോളം മരിച്ചു വീഴുകയും ചെയ്തു. കണക്കിൽപ്പെടാത്ത ഒരുപാട് മരണസംഖ്യ പിന്നെയും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് ഇന്ത്യയിലെങ്ങും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്ലാസി യുദ്ധം നമുക്കറിയാം, ബംഗാൾ ആദ്യമായി പിടിച്ചടക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ ബംഗാൾ ഭരിച്ചിരുന്ന സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച്, അതായത് 2 യുദ്ധങ്ങൾ, ബക്സർ യുദ്ധവും പ്ലാസി യുദ്ധവും, ഈ 2 യുദ്ധങ്ങൾ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്, സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച് ബംഗാൾ പിടിച്ചെടുത്തത്. അപ്പോൾ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു അടിത്തറയിട്ടതും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കിയ ഒരു യുദ്ധം കൂടിയായിരുന്നു എന്നാണ് ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതായത് പ്ലാസി യുദ്ധം വഴിയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിലയുറപ്പിച്ചത്, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് വഴിയാണ് ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളകിയതും എന്നാണ് ഗാന്ധിജിയുടെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്നും. അപ്പൊ ഈ പേരുകളൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. സെയ്ഫുദ്ദീൻ കിച്ചടു സത്യപാൽ, അതായത് റൗലറ്റ് നിയമത്തിന് എതിരെ സമരം ചെയ്ത പഞ്ചാബിലെ നേതാക്കന്മാരായിരുന്നു ഇവർ 2 പേരും. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് നടന്ന വർഷം അത് പ്രധാനമാണ്, 1919 ഏപ്രിൽ 13. അതുപോലെ നടന്ന സ്ഥലം അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ, ജാലിയൻ വാലാബാഗ് 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഭാഗമായിരുന്നു. പിന്നെ അന്നത്തെ പട്ടാള മേധാവിയുടെ പേര് ജനറൽ ഡയർ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ
എന്തായാലും ഓർമ്മയിൽ വെക്കേണ്ട ഒന്നാണ്. അടുത്തതായി പറയുന്നത് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി നടത്തിയ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. മാത്രമല്ല റൗലറ്റ് വിരുദ്ധ സമരം ഗാന്ധിജിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. കാരണം ബ്രിട്ടീഷുകാരോട് ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ വേണ്ടി അത് ഗാന്ധിജീനെ കൂടുതൽ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ഗാന്ധിജി കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, ആഹ്വാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി പറയാനുള്ളത് ഗാന്ധിജി അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അതായത് അവധ് എന്ന് പറഞ്ഞ പ്രദേശത്തിലെ കർഷകർ എന്ത് ചെയ്തു, നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കാര്യങ്ങൾ മുഴുവനും നടന്നത്. ഒന്നാമതായി നടന്നതാണ് അവധ് എന്ന പ്രദേശത്തിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിക്കുക എന്നത്. കാരണം എന്തുകൊണ്ട് അത്ര വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ആഹ്വാനം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഇടപെടൽ ഇല്ലാത്ത കാലം എന്ത് സംഭവിച്ചു, എത്ര നികുതിയാണോ കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്നത് അത്രയും നികുതി കർഷകരി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കർഷകരുടെ മേൽ ചുമത്തിയ ഒരു ഭാരമായിരുന്നു ശരിക്കും നികുതിയുടെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോ ആദ്യമായി ആ നികുതിയെ എതിർക്കാനുള്ള ധൈര്യം ആര് കൊടുത്തു, ഗാന്ധിജി കർഷകർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അതായത് പിന്നീട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്തു, വനത്തിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് മൂന്നാമതായി പറയുന്നത് ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. അതായത് കോളനികളിലെ ഉദ്യോഗസ്ഥരെ സ്ഥാപിച്ചു എന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കോളനികളിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഏർപ്പാടാക്കേണ്ടത് നമ്മുടെ കർഷകരും നമ്മുടെ ജനങ്ങളും ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്തു, ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം. അതായത് കോളനിയിലത്തെ ഉദ്യോഗസ്ഥരുടെ ചുമടുകളെ എടുക്കാൻ ആര് വിസമ്മതിച്ചു, ഉത്തർപ്രദേശിലെ കർഷകര് വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, തൊഴിലാളികൾ പണിമുടക്കി. ഇപ്പൊ ബ്രിട്ടീഷുകാർ നമ്മളെ ജനങ്ങളെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിച്ചിട്ട് അവര് എന്താ പറയാ നമ്മളെ ഇന്ത്യൻ സമ്പത്ത് മുഴുവനും കൊള്ളടിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധിജിയുടെ ആഹ്വാനവും ഗാന്ധിജിയുടെ വരവോടുകൂടി എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയൊരു അല്ലെങ്കിൽ പുതിയൊരു നേതാവിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് കിട്ടുകയും അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം എന്ത് ചെയ്തു, തൊഴിലാളികൾ പണിമുടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. അതായത് ബ്രിട്ടീഷുകാരുടെ കേസുകൾ വാദിച്ചുകൊണ്ടിരുന്ന വക്കീലന്മാർ, ഇന്ത്യൻ വക്കീലന്മാർ എന്ത് ചെയ്തു, കേസുകൾ എടുക്കാതെ എന്ത് ചെയ്തു, കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. അതായത് എല്ലാവരും ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളും കോളേജുകളും അവരെന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു അതാണ് പറയുന്നത്. പിന്നെ പറയുന്ന പോയിന്റ് സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അതായത് നമ്മളെ പരുത്തിയും അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം
ഈ ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അവരവിടെ നിന്ന് തുണി ഉണ്ടാക്കിയിട്ട്, അതായത് ക്വാളിറ്റി കുറഞ്ഞ തുണികൾ നമ്മൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് ജനങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ പിന്നീട് ജനങ്ങൾ എന്ത് ചെയ്തു, ബോധവാന്മാരായപ്പോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആഹ്വാനം ലഭിച്ചപ്പോ ജനങ്ങൾ എന്ത് ചെയ്തു, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും അത് പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ആയിരുന്നു ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി അതായത് ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഇത്രവരെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ ബഹിഷ്കരണം മാത്രമല്ല അദ്ദേഹം നിർദ്ദേശിച്ചത്, കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടി അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചർക്കയിൽ നൂൽ നൂറ്റ് നമ്മൾ ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്തത്. അപ്പോൾ തീർത്തും നമ്മൾ വിദേശീയ വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കി എന്ത് ചെയ്തു, ചർക്കയിൽ നെയ്ത ഖാദി വസ്ത്രങ്ങൾ മാത്രം എന്ത് ചെയ്തു ഉപയോഗിക്കാൻ തുടങ്ങി. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴിവാക്കി എന്ത് ചെയ്തു, നമ്മൾ ദേശീയമായ വിദ്യാലയങ്ങൾ നമ്മൾ ഉണ്ടാക്കി. മാത്രമല്ല ഹിന്ദി കൂടുതലായിട്ടും പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കേരളമായാലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജാതി പ്രശ്നങ്ങളായിരുന്നു. അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നിലനിന്നിരുന്ന വലിയൊരു പ്രശ്നങ്ങളായിരുന്നു. അതായത് മനുഷ്യർ തമ്മിൽ എന്ത് ചെയ്യുക, വേർതിരിവ് കാണിക്കുക, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ഒരു വേർതിരിവ് അന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഗാന്ധിജി ചെയ്ത് അയിത്തോച്ചാടനമായിരുന്നു. അതായത് മനുഷ്യന്മാർ തമ്മിലുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ആദ്യമായിട്ട് ആരംഭിച്ചത്. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള വേർതിരിവ് ഒഴിവായാൽ തന്നെ എന്ത് ചെയ്യുക, വലിയൊരു ശക്തി നമുക്ക് കിട്ടും. കാരണം ഓരോ ജാതിക്കാരും അവനവൻ്റെ ജാതികളോട് മാത്രം ഇണ്ടുക സംസാരിക്കുക എന്നുള്ള രീതി വരുമ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു ഐക്യം കുറയും ജനങ്ങൾ തമ്മിലുള്ള. അപ്പോൾ ആ ഐക്യം എന്നൊരു സംഭവം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും, അയാൾ നമ്മളെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യബോധം ദൃഢമാകുമെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഐത്തോച്ചാരണത്തിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അക്കാലത്താണ് കൂടുതൽ എന്ത് ചെയ്തത്, ദേശീയ വിദ്യാലയങ്ങൾ വന്നത്. അതിന് ഉദാഹരണങ്ങളാണ് എന്ത്, വിദ്യാപീഠം, അതായത് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ എന്ന് പറഞ്ഞ കുറെ വിദ്യാലയങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറക്കിയ വിദ്യാർത്ഥികൾക്ക് ദേശീയ വിദ്യാഭ്യാസത്തിനോട് ആകർഷിക്കപ്പെട്ടു. അതായത് നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൂടുതലായിട്ടും ആകർഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്താണ് നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളും കൂടി ഉണ്ടായത്. അതായത് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ എന്തുണ്ടായത്, ഖിലാഫത്ത് പ്രസ്ഥാനം കൂടുതൽ ശക്തി പ്രാപിച്ചത്. അപ്പൊ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ ശക്തി പ്രാപിച്ചു. കാരണം എന്താണ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ മുസ്ലിങ്ങളുടെ ഒരു സാന്നിധ്യം കൂടി, അതായത് കൂടുതൽ മുസ്ലിങ്ങളുടെ ഒരു സാന്നിധ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അല്ലെങ്കിൽ നമ്മളെ ഒരു ഇതിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി ആർക്ക് കഴിഞ്ഞു, ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തമ്മിലൊരു ഐക്യബോധം ഉണ്ടായെടുത്തു എന്നാണ് പറയുന്നത്. അതായത് മുസ്ലിം ഹിന്ദു അങ്ങനൊരു ഐക്യബോധം അല്ലെങ്കിൽ ഐക്യം എന്ത് ചെയ്തു അവിടെ സൃഷ്ടിക്കാൻ
ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങള് എന്ത് ചെയ്തു, ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നമ്മുടെ ദേശീയ പ്രസ്ഥാനവും തമ്മിൽ ഉണ്ടായ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗവും ദേശീയ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന പൂർണ്ണ സ്വരാജ്യം അതിനോടനുബന്ധിച്ചിട്ടുള്ള സിവിൽ നിയമ ലംഘനവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അപ്പോൾ 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഉണ്ടായത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഉള്ള ഒരു മറ്റൊരു വഴിത്തിരിവായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ ആ സമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. പിന്നീട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ, അതാണ് സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപ്പ് നിയമ ലംഘനം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പൂർണ്ണ സ്വരാജില് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് കൈക്കൊണ്ട തീരുമാനങ്ങൾ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിൽ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ലംഘനങ്ങളാണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, ഉപ്പ് നികുതി എടുത്തു കളയുക. നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരാവശ്യം അല്ലെങ്കിൽ ഗാന്ധിജി ഉന്നയിച്ച ആവശ്യങ്ങളായിരുന്നു എന്ത്, ഒന്നാമതായിട്ട് പറയുന്നത് ഉപ്പ് നികുതി എടുത്തു കളയുക, ഉപ്പിൻ്റെ മേൽ ചെലുത്തിയ നികുതി എടുത്തു കളയുക എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് നികുതി ഏർപ്പാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമിതമായ രീതിയിലുള്ള നികുതി കൊടുക്കുമ്പോൾ കൃഷിക്കാർക്കത് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വരികയും പിന്നെ കർഷക ആത്മഹത്യകൾ അതുപോലുള്ള കാര്യങ്ങൾ പെരുകുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രണ്ടാമതായി ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. മൂന്നാമതായി പറയുന്നത് വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് വിദേശ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കൂടുതലായിട്ട് നികുതി ചെലുത്തുമ്പോൾ അത് ആരും വാങ്ങാതാവും. അപ്പോൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, അതായത് വിദേശ വസ്ത്രങ്ങൾ കൂടുതലായിട്ടും വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് എന്ത് ചെയ്യുക, കൂടുതൽ നികുതി വർദ്ധിപ്പിക്കുക എന്നാണ് മൂന്നാമത്തെ ആവശ്യം. നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. കാരണം ഒരുപാട് പേരെ എന്ത് ചെയ്തു, തടങ്കലിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ, രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യുക, വിട്ടയക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആവശ്യം. അഞ്ചാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. അതായത് സൈനിക ചെലവ് ബ്രിട്ടീഷുകാരുടെ സൈനികന്മാർക്കും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും എന്ത് ചെയ്തു, ശമ്പളങ്ങൾ ഉണ്ടായിരുന്നു, ഉയർന്ന രീതിയിലുള്ള ശമ്പളങ്ങളായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ അത് എവിടെ നിന്ന് കൊടുക്കും, ജനങ്ങളിൽ നിന്നും കിട്ടുന്ന, ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസയിൽ നിന്നായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ശമ്പളങ്ങൾ. അപ്പൊ അത് എന്ത് ചെയ്യുക, വെട്ടിക്കുറയ്ക്കുക എന്നായിരുന്നു അഞ്ചാമത്തെ ആവശ്യം എന്ന് പറയുന്നത്.
പിന്നീട് പറഞ്ഞത് ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രക്ഷാന്വേഷണ രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. അതായത് ഇന്ത്യക്കാരെ മാത്രം നിരീക്ഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു രഹസ്യാന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ അന്വേഷണ സംഘത്തെ എന്ത് ചെയ്യുക, പിരിച്ചുവിടുക എന്നതായിരുന്നു ആറാമത്തെ ആവശ്യം. ഏഴാമതായി പറയുന്നത് തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. അതായത് തീരദേശ ഗതാഗത കപ്പൽ എന്ത് ചെയ്യുക, ആരംഭിക്കുക എന്നാണ് ഏഴാമതായി പറയുന്ന ആവശ്യം. അടുത്തത് സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവസാനമായി പറയുന്ന ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും മദ്യ നിരോധനം നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും അവസാനമായി ഗാന്ധിജി ഉന്നയിച്ച ആവശ്യങ്ങൾ. അപ്പൊ ഇതൊക്കെയായിരുന്നു സിവിൽ നിയമലംഘനത്തിൽ പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് ഉപ്പ് ഒരു സമര ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 1/2 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഉപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഉപ്പില് 5 അതായത് നികുതി കിട്ടുന്നത് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന നികുതിയില് 5% നികുതി കിട്ടുന്നു. അതായത് 2 ഭാഗവും എന്തായിരുന്നു, ഉപ്പിന് മേലെയായിരുന്നു അവര് നികുതി ഏർപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ ഉപ്പ് എന്ന് ഉപ്പ് ഏറ്റവും കൂടുതൽ നികുതി ചെലുത്തുന്ന ഒരു വസ്തു ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒന്നാമതായി ഉപ്പിനെ തന്നെ എന്ത് ചെയ്തു, ഗാന്ധിജി ഒരു സമര ആയുധമായി തിരഞ്ഞെടുത്തു. രണ്ടാമതായി പറഞ്ഞ് ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. അതായത് ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, നികുതിയുടെ ഈ ഉപ്പിന്റെ ഉള്ള നികുതി ഏറ്റവും വലിയ ഒരു ഭാരമായിരുന്നു. കാരണം 5/2% തന്നെ എന്ത് ചെയ്തു, ഉപ്പിൽ തന്നെ പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ദരിദ്രർക്ക് ഇത് ഒരു വലിയ ഭാരമായിരുന്നു. മൂന്നാമതായി പറയുന്നത് തദ്ദേശീയരായ ചെറുകിട ഉപ്പ് ഉൽപാദകർക്കുമേൽ ഉപ്പ് ഉണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. അതായത് ആ സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യും, കുറച്ച് സ്ഥലങ്ങൾ തദ്ദേശീയപരമായിട്ട് എന്ത് ചെയ്യും, ഉപ്പ് ഉൽപാദിപ്പിക്കുന്ന ഉപ്പ് ഉൽപാദകരുണ്ടാവും. ആ ഉൽപാദകർക്ക് മേൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ നിരോധനം, അതായത് ഉപ്പ് ഇനി മൂലം നിങ്ങൾ ഉൽപാദിപ്പിക്കാൻ പാടില്ല എന്നൊരു നിരോധനം അവരുടെ മേലെ കൊണ്ടുവന്നു. അപ്പൊ അതും എന്തായി, ഒരു പ്രശ്നമായിട്ട് മാറി. പിന്നെന്താണ് പറയുന്നത്, ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. ഉപ്പിന്റെ വില എന്ത് ചെയ്തു, 3 മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പിന്നെ സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. കാരണം എല്ലാ ജനങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു എന്ത്, ഉപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു എന്ത്, ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ഗാന്ധിജി ഉപ്പിനെ ഒരു സമര ആയുധമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കാരണം. ഇത്രയും പോയിന്റുകളാണ് ഇതിലുള്ളത്. അടുത്തതായി പറയുന്നത് വട്ടമേശ സമ്മേളനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോ ഇതെന്താണ് സത്യത്തിൽ എന്നുള്ള സംഭവമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ എന്തൊക്കെ തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ നടത്തണം എന്ന് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1930, 1931, 1932 കാലഘട്ടങ്ങളിലെ വർഷങ്ങളിൽ എന്ത് ചെയ്തു, വട്ടമേശ സമ്മേളനം, 3 വട്ടമേശ സമ്മേളനങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജിയായിരുന്നു പങ്കെടുത്തത്. അപ്പൊ ഇതാണ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എന്തൊക്കെ തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ ഒത്തുകൂടുന്നതിനെയാണ്, അല്ലെങ്കിൽ 3 വർഷങ്ങളിലായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട്.
അത് 1930, 31, 32 വർഷങ്ങളിലാണ്. ഇതിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തത്. അപ്പം ഇതാണ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പം ഈ വർഷങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം, ചിലപ്പോൾ എക്സാമിന് വരാം. വട്ടമേശ സമ്മേളനം എന്നാൽ എന്ത്, അതുപോലെ ഏതൊക്കെ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ജനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉപ്പ് കുറുക്കിയെടുത്ത് നിയമലംഘനത്തിൻ്റെ പങ്കാളികളായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം കൂടുതലായിട്ട് നടന്നിരുന്നത് നമ്മുടെ പയ്യന്നൂർ, കേരളത്തിലെ പയ്യന്നൂർ, പിന്നെ തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം എന്നിവിടങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഈ സമരങ്ങൾ നടന്നിരുന്നത്. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തിപ്പിടിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധാരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. അതായത് സത്യാഗ്രഹ സമയത്ത് എന്ത് ചെയ്തു, ജനങ്ങൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പല സ്ഥലങ്ങളിൽ നിന്നും ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന പ്രദേശങ്ങളാണ് ഒന്ന് പയ്യന്നൂർ, കേരളത്തിൽ നമ്മളെ പയ്യന്നൂരും, അതുപോലെ തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാൾ, നവഖാലി ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇതിനെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ സമരങ്ങളിലത്തെ വോളണ്ടിയർമാർ എന്ത് ചെയ്തു, ഉപ്പുണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തു. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലത്തെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരുദ്ധമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഗുജറാത്തിൽ ധാരാസേന എന്ന് പറഞ്ഞ ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡു നേതൃത്വം വഹിച്ച ഒരു സത്യാഗ്രഹം, എന്തെങ്കിലും സത്യാഗ്രഹികളെ അടക്കമുള്ള ആൾക്കാർ പോവുകയും അവിടുന്ന് ബ്രിട്ടീഷുകാരുടെ അവരുടെ പോലീസുകാരെ ഉപയോഗിച്ച് വളരെ ക്രൂരമായ രീതിയിൽ ആ സത്യാഗ്രഹികളെ അടിച്ചമർത്തുകയൊക്കെയാണ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ ഗാന്ധിജീനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും വളരെ ക്രൂരമായ രീതിയിൽ ഈ ഉപ്പു സത്യാഗ്രഹത്തെ അവർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറയുന്ന വാക്കുകളാണ് നമുക്ക് മേലെ കാണാൻ കഴിയുന്നത്. അപ്പോ ഒരു പ്രചോദനം, ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണ് ഗാന്ധിജി ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു ഇന്ത്യ എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് അത് എന്താണ്, നമ്മൾ ആരുടെയും ജീവിതത്തിലെ അടിമകളല്ല, നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും എല്ലാത്തിനും കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എല്ലാവരും എന്നൊരു ചിന്ത നമ്മുടെ ജനങ്ങളിൽ ഉണർത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് ഇത്. അപ്പൊ ഇത് ഏതിന്റെ തുടക്കമായിരുന്നു, കിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കമായിരുന്നു എന്നാണ് പറയുന്നത്. ഗാന്ധിജി ഈ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസ് സമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഇത് ഇത് തന്നെയായിരുന്നു പിന്നീട് കിറ്റ് ഇന്ത്യ സമരത്തിന്
പ്രചോദനം നൽകിയത്, അല്ലെങ്കിൽ ആഹ്വാനം നൽകിയത്. അതായത് സിവിൽ നിയമലംഘനത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ത് ക്വിറ്റ് ഇന്ത്യ സമരവും. സിവിൽ നിയമങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിന് അല്ലെങ്കിൽ ഉപ്പ് നികുതിക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ 50% നികുതി കുറയ്ക്കുക, കർഷകരുടെ അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ഇതൊക്കെയായിരുന്നു സിവിൽ നിയമലംഘനങ്ങളിൽ പെട്ടത്. അപ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അഹിംസയിലൂന്നിയ ഒരു സമരം കൂടിയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യക്ക് പരമാധികാരം വിട്ടുകൊടുത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നായിരുന്നു ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ അവരെ എന്താണ് ജനങ്ങളെ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കുക, ഇന്ത്യ വിടാൻ വേണ്ടി അഹിംസയിലൂന്നിയ രീതിയിൽ പ്രേരിപ്പിക്കുക എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. അതായത് എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാർ എന്തിനു ഇന്ത്യയിൽ ഭരണഘടനയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. കാരണം അവർക്കറിയാം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലത്തെ ഭരണം നഷ്ടമാവും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയിൽ എന്ത് ചെയ്തില്ല, അവരെ ഒരിക്കലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തയ്യാറായില്ല. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തതായിട്ട് പറയുന്നത്, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ അവർ കൊള്ളയടിച്ച് എന്ത് ചെയ്തു, അവര് അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതില് അത് വിശദീകരിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്, 7-ാം ക്ലാസ്സിലടക്കം പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ എന്താ പറയുക, അതിന്റെ ഭാഗമായിട്ട് ചോർച്ച സിദ്ധാന്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങുന്നതോടെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പരമദരിദ്ര രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. വിലക്കയറ്റവും ക്ഷാമവും പട്ടിണി മരണങ്ങളും ഒക്കെ നിറഞ്ഞൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തായാലും എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോട് അതൃപ്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതായി പറയുന്നത്, 2-ാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന് തോന്നൽ. അപ്പോ ബ്രിട്ടന് ഉള്ളിൽ എന്തായിരുന്നു ഒരു ഭയം ഉണ്ടായിരുന്നു, 2-ാം ലോക യുദ്ധത്തിൽ എന്തായിരുന്നു ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന ഒരു തോന്നലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഇടയാക്കിയ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഇടയാക്കിയ കാരണങ്ങൾ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്താണെന്ന് പഠിച്ചു, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഇടയാക്കിയ കാരണങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഗാന്ധിജി കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്നാമതായി പറയുന്നത്, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. അതായത് നാട്ടുരാജാക്കന്മാരിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ ബ്രിട്ടീഷുകാര് നമ്മുടെ ജനങ്ങളിലേക്ക് അധികാരം സ്ഥാപിച്ചെടുത്തത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുരാജാക്കന്മാരെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും പ്രലോഭനം നൽകിയിട്ടും സൈനിക സഹായങ്ങൾ കൊടുത്തിട്ടും അതുപോലെ ദത്തവകാശ നിരോധന നിയമങ്ങൾ കൊടുത്തിട്ടൊക്കെ അത് രാജാക്കന്മാരെ അവരുടെ വരുതിയിലാക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ജനങ്ങളിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യമായി വേണ്ടത് സ്വന്തം നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യുക, ജനങ്ങൾക്കും ഒരു അധികാരമുണ്ട്, അവർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്കും പറയാനുള്ള അവകാശങ്ങളുണ്ട് എന്നൊരു അധികാരം, ജനങ്ങളും ഒരു എന്താ പറയുക ഒരു സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന ചിന്തിക്കേണ്ട ഒരു വ്യക്തികളാണ് എന്ന് നാട്ടുരാജാക്കന്മാർ മനസ്സിലാക്കണം. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്.
രണ്ടാമത് എന്ന് പറയുന്നത് കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അതായത് കർഷകർ എന്ത് ചെയ്യാൻ പാടില്ല, ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. കാരണം സ്വന്തം നാട്ടിലത്തെ അല്ലെങ്കിൽ നമ്മുടെ അവകാശമായ നമ്മുടെ സ്വത്തായ സ്ഥലത്ത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യം? അപ്പോൾ അവർ സ്വയം ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, നികുതി എന്ന സംഭവം കൊടുക്കാതിരിക്കാം കർഷകർ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായി പറയുന്നത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. അതായത് സർക്കാർ ജീവനക്കാരെ എന്ത് ചെയ്യുക, രാജിവെക്കാതെ ആ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പുലർത്തുക. അതായത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നാലാമതായി പറയുന്നത് പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അതായത് പട്ടാളക്കാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കുമല്ലോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോ ബ്രിട്ടീഷുകാരുടെ കീഴിലായാൽ കൂടി എന്ത് ചെയ്യുക, അവരനുസരിക്കാതെ, ഇതൊക്കെ നമ്മുടെ ജനങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരാണ് എൻ്റെ ഇന്ത്യയിലത്തെ ജനങ്ങളാണ് എന്ന ഒരു ബോധം പട്ടാളക്കാർ ഉണ്ടാക്കിയെടുക്കുക, പട്ടാളക്കാരിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാലും അവരതനുസരിക്കാതിരിക്കുക, സ്വന്തം ജനങ്ങളുടെ നേരെ അല്ലെങ്കിൽ അവർക്ക് നേരെ പ്രതികരിക്കാതിരിക്കുക. അതാണ് പട്ടാളക്കാർക്ക് ചെയ്യാൻ കഴിയുക. അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്നത് വിദ്യാർത്ഥികളോടാണ്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ ലഭ്യത വരെ എന്ത് ചെയ്യുക, പഠനം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. കാരണം പുതിയ തലമുറകളാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക. അവർക്കാണ് യുവത്വത്തിന്റെ ചോരത്തുളപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അവരെന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠനം ഉപേക്ഷിച്ച് കൂടുതലായും എന്ത് ചെയ്യുക, ഈ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഗാന്ധിജി. ഇത്രയും ആണ് എന്ത് ഗാന്ധിജി ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി പറയുന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ്. അതായത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമായിരുന്നു ചൗരി ചൗര എന്ന് പറഞ്ഞ ഗ്രാമം. ആ ഗ്രാമത്തെ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിയുതിർത്ത് ഒരുപാട് ജനങ്ങൾ അതിൽ മരിക്കുകയും ചെയ്തു. ഇതിൽ കോപിതരായ ജനങ്ങൾ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ 22 പോലീസുകാർ മരിച്ചു. അപ്പോൾ ആ ഒരു വേദനയുടെ പുറത്ത് എന്ത് ചെയ്തു, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. കാരണം നമുക്കറിയാം ഗാന്ധിജിയുടെ സമര മാർഗങ്ങളിൽ വ്യത്യസ്തമായ രീതികളിലായിരുന്നു. കാരണം നിസ്സഹകരണ പ്രസ്ഥാനം അതുപോലെ അഹിംസയിൽ ഊന്നിയത്, പിന്നെ സത്യാഗ്രഹം, ഇതുപോലുള്ള സമര രീതികളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ശത്രുവായാൽ പോലും മരിച്ചാലും അദ്ദേഹത്തിൽ അതിലൊരു വേദന കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്, ഗാന്ധിജി എന്ന് പറയുന്നത്. അതുകൊണ്ട് 22 പോലീസുകാർ മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ വിഷമമായി മാറി. അതുകൊണ്ടാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. അപ്പൊ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് മറ്റനേകം പ്രശ്നങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് ഈ നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. കാരണം എന്താണ്, ചൗരി ചൗര സംഭവത്തിൽ സംഭവിച്ച ജനങ്ങൾക്ക് പരമാവധി സഹിക്കുന്നതിനൊരു പരിധി വിട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, ജനങ്ങൾ പ്രതികരിച്ചത്. കാരണം ഒരു കാരണവും ഇല്ലാതെ ജനങ്ങളെ നേരെ വെടിയുതിർക്കുകയും ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ പരമാവധി ക്ഷമ നശിച്ചു. അതിനുശേഷമാണ് ചൗരി ചൗര സംഭവം സംഭവിച്ചത്. കാരണം പോലീസുകാരെ കൊല്ലുകയും പോലീസ് സ്റ്റേഷൻ വെടിവെച്ച് കാര്യങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തത്.
അപ്പൊ അതില് പ്രതിഷേധിച്ചിട്ട് അതില് വിഷമം കൊണ്ടിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, നിസ്സഹകരണ സമരം പിൻവലിച്ചത്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ ഒരു പിൻവലിക്കലിനെ എതിർത്തുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു വാക്കുകൾ പറയുന്നത്. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് സിആർ, അതായത് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരീതിയെ എതിർത്ത് സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 എന്ത് ചെയ്തു, സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു. അപ്പൊ അതിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയില്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഗാന്ധിയൻ ബഹിഷ്കരണങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, സിആർ ദാസും അതുപോലെ മോത്തിലാൽ നെഹ്റുവും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്ത് ചെയ്തു, 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. അതിനുശേഷം അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ പാർട്ടിക്ക് വേണ്ടി അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയില്ല, അതുപോലെ തന്നെ മറിച്ച് പോരാട്ടത്തിനും ബദൽ നിർമ്മാണത്തിനും നമ്മൾ അവരെ എന്ത് ചെയ്യും, വേദികളാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിച്ചു. ക്രമേണ എന്ത് ചെയ്തു, ഗാന്ധിയൻ സമര രീതികളോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്തു. അതായത് ഗാന്ധിജിയൻ സമര രീതികൾ എന്തായിരുന്നു, ഇവർക്ക് ഒരു ഒരു കാലം അംഗീകരിക്കാൻ പറ്റാത്ത രീതികളായിരുന്നു. കാരണം എന്താണ്, അഹിംസയിൽ ഊന്നിയതായിരുന്നു അദ്ദേഹത്തിന്റെ സമര രീതികള്. അപ്പോ ജനങ്ങൾക്ക് പരമാവധി ക്ഷമം നഷ്ടപ്പെടാണ് ചൗരി ചൗര സംഭവം സംഭവിച്ചത്. കാരണം പോലീസുകാരെ കൊല്ലുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തത്, കാരണം ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ ജനങ്ങളാണ് എല്ലാത്തിനും പരമ അധികാരി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിക്കും. പക്ഷെ അതില് പ്രതിഷേധിച്ചിട്ട് അല്ലെങ്കിൽ അതില് വിഷമം ആയിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. അപ്പൊ ഇത് മറ്റ് നേതാക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കാരണം അതിന്റെ ആവശ്യമില്ലെന്ന് അവര് പറഞ്ഞു. കാരണം ജനങ്ങളുടെ ക്ഷമ നശിച്ചപ്പോ അവര് പ്രതികരിക്കും, ആരായാലും പ്രതികരിക്കുമല്ലോ. അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവര് പ്രതികരിച്ചത് എന്നാണ് മറ്റ് നേതാക്കൾ പറഞ്ഞത്. അപ്പോ ഗാന്ധിയുടെ സമര രീതിയെ അംഗീകരിക്കാനാവാതെ എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരുമാര് സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് സ്വരാജ് പാർട്ടി. കാരണം എല്ലാവരും ഒരേ നയങ്ങൾ സ്വീകരിക്കണമെന്നില്ല. ഗാന്ധിജിയുടെ അതേ നയങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക. ഗാന്ധിജിയുടെ നയം എന്ന് പറയുന്നത് അഹിംസയായിരുന്നു, സത്യാഗ്രഹമായിരുന്നു. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല മറ്റു നേതാക്കളുടെ നയങ്ങൾ എന്ന് പറയുന്നത്. അതായിരുന്നു സംഭവം. അപ്പൊ ഇതാണ് മറ്റു നേതാക്കളുടെ നയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഇപ്പം പഠിച്ചത്. അപ്പൊ സ്വരാജ് പാർട്ടി ഉണ്ടായപ്പോ അതുപോലെ അതിന് നേതൃത്വം കൊടുത്തതാരി, അതിലൂന്നി, അല്ലെങ്കിൽ ആ സ്വരാജ് പാർട്ടിയിൽ അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഓരോ പ്രദേശങ്ങളിലുണ്ടായ ഓരോ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടും അതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ വിപ്ലവകാരികൾ എന്ത് ചെയ്തു, 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കൊടുത്തവരാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരായിരുന്നു ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സായുധ വിപ്ലവത്തിന്, അതായത് ഇന്ത്യയിൽ ഒട്ടാകമുള്ള ഒരു ജനങ്ങളുടെ ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവർ ഈ ഒരു സംഘടന രൂപീകരിച്ചത്.
അപ്പോൾ പല ഭാഗങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായി രൂപം കൊണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തത്, എങ്ങനൊരു സംഘടനയ്ക്ക് ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദ് ഇവരൊക്കെ എന്ത് ചെയ്തത്, ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതുകൂടാതെ തന്നെ സായുധ വിപ്ലവത്തിനായിട്ട് ഇവർ ആരംഭിച്ച ഒരു സേനാ വിഭാഗമാണ് എന്ത് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളനി ഭരണം അട്ടിമറിക്കുകയും, അതായത് കോളനി ഭരണം അറിയാലോ, ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു കോളനികൾ മൊത്തം. അപ്പോൾ ആ ഒരു ഭരണത്തെ എതിർക്കാനും, മാത്രമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഴുവനും എന്താണ് ഒരു ഫെഡറൽ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കിയെടുക്കാൻ ആയിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നെ അതുപോലെ അത് മാത്രമല്ല, പിന്നെന്താണ് ഒരു ദേശീയ നേതാവായിരുന്നു ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ കൊന്നത് സാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും കൂടി ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്, അദ്ദേഹത്തെ കൊന്നവരെ. അതായത് ലാലാ ലജ്പത് റായിനെ കൊന്ന പോലീസുകാരനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗും രാജ്ഗുരുവും കൂടെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. മാത്രമല്ല പൗരാവകാശം പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലത്തെ ജനങ്ങളുടെ പൗരാവകാശം പരിമിതപ്പെടുത്തണം, അതായത് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ നിയമത്തെ പ്രതിഷേധിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു നിയമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗത് സിംഗും ബധുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ട്രേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയുകയാണ് ചെയ്തത്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇവരുടെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും. കാരണം എന്താണ്, ഗാന്ധിജിയുടെ രീതി പറഞ്ഞ അറിയാലോ, ഒരു അഹിംസയിലൂന്നിയത്, മാത്രമല്ല ഒരു കാരണത്തടിച്ച മറു കാരണം കാണിച്ചു കൊടുക്കണം എന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ. പക്ഷെ ഭഗത് സിംഗിന്റെയും ഇവരുടെയും തികച്ചും വ്യത്യസ്തമായ രീതിയായിരുന്നു. കാരണം എന്താണ്, പ്രതിഷേധം, അതായത് കൊല്ലുകയാണ്, കൊലയ്ക്ക് കൊല എന്ന രീതിയായിരുന്നു ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദ്, സുഖദേവ്, രാജ്ഗുരു ഇവരെ പോലുള്ള നേതാക്കളുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാലാ ലജ്പത് റായയുടെ മരണത്തിനിരയായ വ്യക്തിയെ എന്ത് ചെയ്തത്, ലാഹോറിൽ വെച്ച് ആ പോലീസുകാരനെ ലാഹോറിൽ വെച്ച് കൊന്നത്. മാത്രമല്ല എന്ത് ചെയ്തു, ഈ നിയമങ്ങൾ അതായത് പൗരാവകാശം വെട്ടിച്ചെറുതാക്കിയതിനെ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവില് എന്ത് ചെയ്തു, ബോംബെറിയുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ഭഗത് സിംഗും അതുപോലെ സുഖദേവ്, രാജ്ഗുരു ഇവരൊക്കെ എന്ത് ചെയ്തു, 1931 മാർച്ച് 23 അറസ്റ്റിലാവുകയും അതിന് ശേഷം അവരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇതായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്ന മറ്റ് സമരങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയെ കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും എന്തായിരുന്നു ഇതുപോലുള്ള പ്രതിഷേധങ്ങളും വ്യത്യസ്തമായ രീതിയിലുള്ള സമര രീതികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് അനേകം പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കുറേ വ്യക്തികളുടെ പേരും ഈ ബോക്സുകളിലാക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊന്നും എന്തായാലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസാണ്, അത് വായിച്ചു നോക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ അതിൻ്റെ ആശയങ്ങളിൽ പ്രചോദനം കൊണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ, ആസഫ് അലി എന്നിവർ ചേർന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് രൂപം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ
1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഈ ഒരു വിഭാഗത്തിനെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം സജീവമായിരുന്ന ഒരു സമയമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ആ സമയം ഒളിവിലിരുന്നുകൊണ്ട് ജയപ്രകാശ്, അരുണ, ആസഫ് അലി തുടങ്ങിയവർ ഈ ഒരു വിഭാഗത്തിന്, സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് പ്രവർത്തിക്കാനുള്ള പ്രചോദനം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു വിഭാഗം നേതാക്കൾക്ക് ഗാന്ധിയൻ സമര രീതികളോട് വളരെയധികം വിയോജിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടതിന് ശേഷം അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുകയും പിന്നീട് സ്വാതന്ത്ര്യത്തിനായിട്ട് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നേതൃത്വം കൊടുത്ത് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹം രൂപീകരിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മണ്ണ് വിട്ട് പോകുന്നത് വരെ സമരം ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു താൽക്കാലിക ഗവൺമെൻറ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു അതിൻ്റെ ചുമതല കൊടുത്തത്. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള എല്ലാ നേതാക്കളും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച പോലെ തന്നെ കർഷക തൊഴിലാളി, അതായത് തൊഴിലാളികൾക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ അമേരിക്കൻ വിപ്ലവം, അങ്ങനെ ഒരുപാട് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിപ്ലവങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു, മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടി അതിൻ്റെ അലകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് മറ്റ് ആ വിപ്ലവത്തിലുണ്ടായ പ്രചോദനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും കൂടെ എന്ത് ചെയ്തു, അതിൻ്റെ ആശയങ്ങൾ എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം പല സ്ഥലങ്ങളിലെയും കിട്ടുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ എന്തായി, നമ്മുടെ ഇന്ത്യയിലും എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ രണ്ട് തൊഴിലാളി സംഘടനകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, രണ്ടാമതായി പറയുന്നത് മദ്രാസ് ലേബർ യൂണിയൻ എന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തൊഴിലാളി സംഘടനകൾ, അതായത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ആശയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1920 എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. അതായത് ഈ ഡേറ്റുകളൊക്കെ ഓർമ്മിച്ച് വെക്കണം. 1920 എൻ എം ജോഷിയും അതുപോലെ ലാലാ ലജ്പത് റായും ചേർന്നിട്ട് എന്താണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു ഈ സംഘടനയുടെ പിന്നിലുണ്ടായിരുന്നത്. ഒന്ന്, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതായത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിഞ്ഞ് എന്ത് ചെയ്യുക, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഘടന എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ തൊഴിലാളി വർഗം
രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. അതായത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക, ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. അതായത് മൂന്നാമതായി പറയുന്നതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ എന്ത് ചെയ്യുക, സജീവമായിട്ട് തൊഴിലാളികൾ പങ്കാളികളാവുക എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കൾ തൽഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. പിൻകാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോ രൂപം നൽകി. ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില ആവശ്യങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് തൊഴിലാളി വർഗത്തിനും ഒരു എന്താ പറയുക യൂണിയൻ, അതായത് തൊഴിലാളി വർഗത്തിനും സംഘടനകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് രണ്ട് സംഘടനകളെ കുറിച്ച് നമ്മൾ വായിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്താണ് കർഷകർക്കും എന്തായിരുന്നു ഇതുപോലെ ഒരുപാട് ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്കിടയിൽ ഒരു സംഘടന ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ അവർ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് എന്ത് ചെയ്തത് NG രംഗ അടക്കമുള്ള നേതാക്കളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ കർഷക നേതാക്കൾ മുന്നിട്ടിറങ്ങിയിട്ട് എന്ത് ചെയ്തു, ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിച്ചു. പിൻകാലത്ത് അത് എന്ത് ചെയ്തു, അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ തൊഴിലാളികൾക്ക് സംഘടനകൾ വന്നപ്പോൾ അതിനനുസൃതമായിട്ട് എന്ത് സംഭവിച്ചു, കർഷകന്മാരുടെ ഇടയിലും എന്ത് ചെയ്തു ഒരു സംഘടനകൾ രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. പിൻകാലത്ത് ഇത് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന രീതിയിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ബോംബെയിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ സമിതിയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ, അതായത് കിസാൻ മാനിഫെസ്റ്റോ എന്ന രീതിയിൽ ഒന്ന് രൂപം കൊടുത്തു. അതിൽ ചില ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു, അതായത് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആയിരുന്നു രൂപം കൊടുത്തത്. ഇത് എന്തൊക്കെയാണ് കർഷകരുടെ ആവശ്യങ്ങളായിട്ട് ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്? ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഭൂനികുതിയും പാട്ടവും എന്ത് ചെയ്യുക, കർഷകന്മാർക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു ബ്രിട്ടീഷുകാരും ഭൂവുടമകളും ചുമത്തിയിരുന്നത്. അപ്പോൾ അത് 50% കുറയ്ക്കുക എന്നായിരുന്നു ഒന്നാമത്തെ ആവശ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞത് കടങ്ങൾ മരവിപ്പിക്കുക, അതായത് എന്ത് ചെയ്തു തൊഴിലില്ലാത്ത സമയത്ത് അടക്കം ഈ കർഷകന്മാർ എന്ത് ചെയ്തു ഇവർക്ക് നികുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ കർഷകർ എന്ത് ചെയ്തു പല സ്ഥലങ്ങളിൽ നിന്നും പലിശയ്ക്കും അതിനൊക്കെ ആയിട്ട് കടമെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇവർ വല്ലാതെ പൊറുതി മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന രീതി അവർ പറഞ്ഞു, അതായത് ആവശ്യങ്ങൾ ഉന്നയിച്ചു. മൂന്നാമതായി പറയുന്നത് ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, അതായത് ഫ്യൂഡൽ വ്യവസ്ഥ എന്താണെന്നറിയാലോ. അപ്പോൾ അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നികുതികൾ നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക എന്നൊരു ആവശ്യവും എന്ത് ചെയ്തു ആ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കണം.
ഒരു കർഷക തൊഴിലാളി എന്ന നിലയിൽ എന്തായിരിക്കണം അവർക്ക് കിട്ടേണ്ട ഒരു മിനിമം വേതനം എന്നുണ്ട്. തോന്നുന്ന പോലെ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിയമം വരണമെന്ന് അവരാവശ്യത്തിൽ ഉൾക്കൊള്ളിച്ചു. പിന്നെ പറഞ്ഞതാണ് കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. അതായത് കർഷക യൂണിയന് കർഷകർക്ക് മാത്രമേ കർഷകരുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാനായിട്ടൊരു യൂണിയൻ ഉണ്ടാക്കി ആ യൂണിയനുകളെ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അതാണ് എന്ത് ഈ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ ആവശ്യങ്ങൾ ഇത്രയുമാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലിനും പ്രതിഷേധവും ഇന്ത്യൻ തദ്ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെ നിലപാടുകൾ ഇന്ത്യയിലെ പല വിവിധ സ്ഥലങ്ങളിലും കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരു പുതിയൊരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി എന്നാണ് പറയുന്നത്. അപ്പം മാത്രമല്ല എന്താണ് ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും പിന്നെ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥ, ജന്മിത്ത സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് ജനങ്ങളെ തന്നെ എന്ത് ചെയ്യുക, തട്ടുകളായി തിരിച്ചിട്ടായിരുന്നു ഭരണങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയെയും തകർക്കാൻ ഇടയാക്കി എന്നാണ് പറയുന്നത്. അതായത് ഇവർ ഒരുമിച്ച് നിന്നപ്പോൾ, കർഷകരും തൊഴിലാളികളും കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കും അതുപോലെ ഫ്യൂഡൽ ശക്തികൾക്കും എന്തായി, പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കർഷകരും തൊഴിലാളികളും ചേർന്ന് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് സമരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ഥലങ്ങളും തന്നിട്ടുണ്ട്. തേബാഗ സമരം, അത് ബംഗാളിലാണ് നടന്നത്. പിന്നെ തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിലാണ് നടന്നത്. നാവിക കലാപം ബോംബെയിലാണ് നടന്നത്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഷുവറായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരുന്ന് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്താണ് കർഷകരും എല്ലാവരും കൂടെ ചേർന്നിരുന്നപ്പോൾ, അല്ലെങ്കിൽ കർഷകരും തൊഴിലാളികളോട് ഒത്തുചേർന്നപ്പോൾ അതൊരു വലിയ ശക്തിയായി വളർന്നു എന്നാണ് പറയുന്നത്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി എന്ത് സംഭവിച്ചു, ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നു. അതുപോലെ തന്നെ കോളനികളുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. മാത്രമല്ല ആ സമയത്ത് വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ കോളനി വാഴ്ചകളെ എന്ത് ചെയ്തു, എതിർത്തു. വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയോട് കൂറ് പുലർത്തിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഒരു ലേബർ പാർട്ടി ബ്രിട്ടനിൽ സ്ഥാപിച്ചു. അതോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ തരാൻ നിർബന്ധിതരായിട്ട് ഉള്ള അവസ്ഥയായിരുന്നു. കാരണം എന്തായി, എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും ബ്രിട്ടനിന് പ്രതികൂലമായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരേണ്ട ഒരു അവസ്ഥ വന്നു. ആ സമയത്താണ് മുഹമ്മദ് ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ദ്യ ലീഗ് പാകിസ്ഥാൻ എന്നൊരു പ്രത്യേക രാജ്യം വേണമെന്നൊരാവശ്യം ഉന്നയിച്ചത്. തുടർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇന്ത്യയുടെ വൈസ്രോയിയായിട്ട് നിയമിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെയാണ് വൈസ്രോയിയായിട്ട് നിയമിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന സമയത്തേക്ക് പറയാനുള്ളത്. പിന്നെ ആ സമയത്ത് സംഭവിച്ചത്, ഇന്ത്യയെ വിഭജിക്കാതെ അധികാരം കൊടുക്കാൻ സാധിക്കില്ലെന്ന് മൗണ്ട് ബാറ്റൻ ഒരു നിബന്ധന വെച്ചു, ഒരു പദ്ധതി വെച്ചു. ഈ പദ്ധതിയെ പറയുന്ന പേരാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയെ വിഭജിക്കാതെ അധികാരം കൊടുക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നു, മൗണ്ട് ബാറ്റൻ. അതിനെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്.
അപ്പോൾ ആ മൗണ്ട് ബാറ്റണിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്കും ഭൂരിപക്ഷ പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന രീതിയിലായിരുന്നു അതിൽ പറയുന്നത്. രണ്ടാമതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. അതായത് പഞ്ചാബിനെയും ബംഗാളിനെയും മുമ്പ് രണ്ടും ഒന്നായിരുന്നു, അതിന് എന്ത് ചെയ്യുക, രണ്ടായി വിഭജിക്കണം എന്ന് പറഞ്ഞു. പഞ്ചാബിനെ രണ്ടായി വിഭജിക്കണം, അതുപോലെ തന്നെ ബംഗാളിനെയും രണ്ടായി വിഭജിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമതായി പറയുന്നതെന്ന് വെച്ചാൽ വടക്കു പടിഞ്ഞാറ് അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന തീരുമാനിക്കുന്നത് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. അതായത് വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾ പാകിസ്ഥാനിലേക്ക് ചേർക്കണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് അതിലുണ്ടായിരുന്നു. അതായത് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അതായത് ബംഗാളും പഞ്ചാബും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ അത് നിർണയിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കണം എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും സർവേന്ത്യ ലീഗും എന്ത് ചെയ്തു, ഈ ഒരു മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൾ ഗാഫറിനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെന്ത് ചെയ്തു, എതിർക്കുകയാണ് ചെയ്തത്. 1947 ജൂലൈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. അപ്പോൾ 1947 ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കുന്നത്. അത് പ്രാബല്യത്തിൽ വരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നത് എപ്പോഴാണ്, 1947 ഓഗസ്റ്റ് 15 കിട്ടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. അതായത് അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, പാസാക്കിയത് ജൂലൈയിലാണ്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു ബഹുജന ദേശീയ സമരമായി മാറിയത് എങ്ങനെയാണെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഗാന്ധിജിയുടെ ആശയങ്ങളും സമരരീതികളുമായിരുന്നു ഇതിൽ പ്രധാന പങ്കുവഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ എന്തുണ്ടായിരുന്നു, സമരരീതികളുണ്ടായിരുന്നു. അതായത് നേരത്തെ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യമായാലും ഭഗത് സിംഗിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്താണ്, ഗാന്ധിജീൻ്റെ സമരരീതിയേക്കാൾ വ്യത്യസ്ത രീതിയിലായിരുന്നു അവരുടെ സമരരീതികൾ ഉണ്ടായിരുന്നത്. കാരണം ലാലാ ലജ്പത് റായിനെ കൊന്ന പോലീസുകാരനെ ഭഗത് സിംഗും രാജ്ഗുരുവും ഒക്കെ കൂടി എന്ത് ചെയ്തു, ലാഹോറിൽ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഗാന്ധിജി ചൗരി ചൗര സമരത്തിൽ, അതായത് ചൗരി ചൗര ഗ്രാമത്തിലെ കുറേ ജനങ്ങളെ കൊന്നൊടുക്കുകയും അതിൻ്റെ പ്രക്ഷോഭത്തിൽ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 25 പോലീസുകാരെ ചുട്ടുകൊല്ലുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വേദനയിൽ ഗാന്ധിജി നിസ്സഹകരണ സമരം ഒഴിവാക്കി പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധിജിയുടെ സമരരീതി മറ്റൊരു ഭാഗത്ത്, അതുപോലെ തന്നെ ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് പോലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മഹത് വ്യക്തികളുടെ
സമരരീതികൾ വേറൊരു ഭാഗത്ത്. അങ്ങനെ ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. പല മാർഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും പല ശക്തികളും ഒന്നുചേർന്നിട്ടാണ് അവസാനം നമ്മൾക്ക് ബ്രിട്ടൻ എന്ന മഹാശക്തിയിൽ നിന്നും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കുറേ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ കുറേ സമരങ്ങളെ കുറിച്ചിട്ട് അത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് അതിൽ ഏതൊക്കെ സമരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ പറയുന്നത് ഒന്ന് പ്രാദേശിക സമരങ്ങൾ, അതിൽ പെടുന്നത് ചാമ്പാരൻ സമരം, അതായത് നീലം കർഷകരുടെ സമരം. രണ്ടാമതായി പറയുന്ന അഹമ്മദാബാദ് ബില്ലിലെ തുണിമിൽ സമരം. മൂന്നാമതായി പറയുന്നത് ഖേഡ സമരം. അപ്പോൾ പ്രാദേശിക സമരങ്ങൾ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുന്നത് മൂന്നെണ്ണമാണ്. ദേശീയ സമരങ്ങൾ എന്ന് പറയുന്നത് നിസ്സഹകരണ സമരം, അതുപോലെ സിവിൽ നിയമലംഘനം. മൂന്നാമതായി പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം. ഈ സിവിൽ നിയമലംഘനം എന്ന് പറയുന്നതിലാണ് ഉപ്പു സത്യാഗ്രഹവും ധാരാസന സമരം എന്ന് പറയുന്നത്. രണ്ട് വിഭാഗങ്ങളാണ് അതിലുള്ളത്. ഇപ്പം ദേശീയ സമരങ്ങൾ ഇത്രയുമാണ്. പിന്നെ വേറിട്ട സമരങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതിൽ പെടുന്നതാണ് സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ഈ പാഠം ഇവിടെ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത്. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം വരെ എത്ര തരം, അതായത് ഏതൊക്കെ രീതികളിലായിരുന്നു സമരങ്ങൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ വ്യക്തികളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം എന്തായിരുന്നു, അതുപോലെ ചാമ്പാരൻ സമരങ്ങൾ എന്തായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ആദ്യം മുതലുള്ള സമരങ്ങളെക്കുറിച്ചും അവസാനം വരെയുള്ള സമരങ്ങളെക്കുറിച്ചിട്ടും ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റ് സഹിതം വ്യക്തമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഓരോന്നും കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചാമ്പാരൻ സമരം എന്താണ്, അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്താണ്, A to Z ഈ പാഠത്തിലെ A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അത് പഠിക്കണം എന്തായാലും.